യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ ആവശ്യത്തെ വീണ്ടും പിന്തുണച്ച് റഷ്യ. ഇന്ത്യയുടെ അംഗത്വം അന്താരാഷ്ട്രവും തദ്ദേശീയവുമായ പ്രശ്നങ്ങളിൽ മൂല്യാധിഷ്ഠിതമായി ഇടപെടുവാനുള്ള സമിതിയുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര റീഡിംഗ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ലാവ്റോവ്. ലോകത്തിൽ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ആഗോള പ്രശ്നങ്ങളിൽ നയതന്ത്ര ഇടപെടൽ നടത്തുവാൻ മറ്റാരെക്കാളും ഇന്ത്യക്ക് സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യക്ക് സഹായ വാഗ്ദാനവുമായി റഷ്യ. യൂറോപ്യൻ യൂണിയനിലെ വിലക്ക് മറികടക്കുവാൻ വലിയ കപ്പലുകൾ വാടകയ്ക്കെടുക്കുന്നതിനും നിർമ്മിക്കുന്നതിനും ഇന്ത്യയെ സഹായിക്കുമെന്നും റഷ്യ വ്യക്തമാക്കി. റഷ്യൻ എണ്ണയുടെ വില പരിധി നിശ്ചയിക്കുന്നതിൽ G7 രാജ്യങ്ങൾക്ക് പിന്തുണ നൽകില്ലെന്ന ഇന്ത്യയുടെ തീരുമാനത്തെയും റഷ്യ സ്വാഗതം ചെയ്തു. ഇൻഷുറൻസ് സേവനങ്ങൾക്കും ടാങ്കർ ചാർട്ടിങ്ങിനുമുള്ള നിരോധനം മറികടക്കാൻ വലിയ സംഭരണ ശേഷിയുള്ള കപ്പലുകൾ പാട്ടത്തിനെടുക്കുന്നതിനും നിർമ്മിക്കുന്നതിനും ഇന്ത്യയെ സഹായിക്കുമെന്നും റഷ്യ വ്യക്തമാക്കി. റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക് റഷ്യയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി പവൻ കപൂറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് റഷ്യ നിലപാട് അറിയിച്ചത്. G7 രാജ്യങ്ങളും സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയ റഷ്യൻ എണ്ണയുടെ വിലപരിധി തീരുമാനത്തെ ഇന്ത്യ എതിർത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് റഷ്യയുടെ വാഗ്ദാനം. വിലപരിധി നിശ്ചയിക്കുന്നതിൽ G7 രാജ്യങ്ങൾക്ക് പിന്തുണ നൽകില്ലെന്ന ഇന്ത്യയുടെ തീരുമാനത്തെയും റഷ്യ സ്വാഗതം ചെയ്തതായി ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക് പ്രസ്താവനയിലൂടെ അറിയിച്ചു. റഷ്യൻ എണ്ണയ്ക്ക് വിലപരിധി ഏർപ്പെടുത്തുന്നത് വിപണി വിരുദ്ധ നടപടിയാണെന്നും ഊർജ്ജ വിപണിയെയും സമ്പദ്വ്യവസ്ഥയെയും ഇത് ബാധിക്കുമെന്നും റഷ്യ വ്യക്തമാക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.